അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടുത്തെ സൗദി ഫൗണ്ടേഷൻ ഡേ പ്രമാണിച്ചൊരു ടൂറ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് മൂന്ന് കൊമ്പന്മാരാണ് നിരന്ന് കിടക്കുന്നത്. സൗദി അറേബ്യയുടെ ജിദ്ദയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടുത്തെ സൗദി ഫൗണ്ടേഷൻ ഡേ പ്രമാണിച്ചൊരു ടൂറ് സംഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അതിന് മൂന്ന് കൊമ്പന്മാരാണ് നിരന്ന് കിടക്കുന്നത്. സൗദി അറേബ്യയുടെ ജിദ്ദയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. മനസ്സിലാവില്ല എവിടോട്ടാണ് യാത്ര? യാംബു ഫ്ലവർ ഷോ വേണ്ടേ? അങ്ങനെ താരങ്ങളെല്ലാം നിരന്നിരിക്കുകയാണ് വേണ്ടേ? രണ്ടെണ്ണം വേണ്ടേ? ഡൽഹിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. എവിടെ പോകണം ഇന്ന്? യാംബു ട്രിപ്പാണ് വേണ്ട. നമ്മുടെ തക്കുടു ഉണ്ട്. ഒരു വർഷത്തിന് ശേഷം നമ്മുടെ തക്കുടു നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് വേണ്ടേ. ഇവാന ഇങ്ങനെ ഞങ്ങളൊരു മൂന്ന് ബസേനായിട്ട് അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമാണ്. അങ്ങനെ ജിദ്ദയിൽ നിന്ന് യാംബു എന്ന് പറയുന്ന സ്ഥലത്തോട്ടുള്ള യാത്രയാണ്. ഏകദേശം 4 മണിക്കൂർ ജേർണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജിദ്ദയിലുള്ള ഞങ്ങളുടെ പ്രവാസി കുടുംബങ്ങളെല്ലാം കൂടെ ഒരു യാത്ര അങ്ങനെ തരപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ യാംബു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഫ്ലവർ ഷോ കാണാനായിട്ട് ഞങ്ങളങ്ങനെ ഇതാ മൂന്ന് ബസേല് അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ ജിദ്ദ നവോദയ എന്ന് പറയുന്ന ഒരു പ്രവാസി സംഘടന, ഞങ്ങളെല്ലാവരും കൂടെ കുടുംബങ്ങൾ, ഞങ്ങളെല്ലാ കുടുംബങ്ങളെല്ലാം കൂടെ ഒത്ത് അങ്ങനെയുള്ളൊരു യാത്ര അങ്ങനെ തരപ്പെടുത്തിയിരിക്കുകയാണ്. യാംബു ഫ്ലവർ ഷോ കാണാനായിട്ടുള്ള തിടുക്കത്തിലാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നമ്മളൊക്കെ അങ്ങനെ കാണാം. ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം എന്റെ വലയാണ്, എന്റെ അഭിമാനം. അമ്മ എന്ന് ആദ്യം ഉച്ചരിച്ച ഭാഷ, മുത്തശ്ശി കഥകൾ പറഞ്ഞു തന്ന ഭാഷ, അറിവിന്റെ ആദ്യ ഭാഗങ്ങൾ പഠിപ്പിച്ചു തന്ന ഭാഷ, അതാണ് മാതൃഭാഷ നമ്മുടെ മലയാളം. മറ്റൊരു ഭാഷകൾ കേവലം ും
അങ്ങനെ ഇതാ നമ്മള് യാംബു ലേക്ക് പാർക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് യാംബുലെ ലേക്ക് പാർക്കാണ്. ഇതിന് ചുറ്റോട് ചുറ്റുമായിട്ട് ഇതാ ഒരു ചെറിയ തടാകം പോലെ അങ്ങനെ നല്ല എന്താ പച്ച വിരിച്ച പരവതാനികൾ കാണുന്ന പോലുള്ള മനോഹരമായിട്ടുള്ളൊരു പാർക്കാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ ലഞ്ചൊക്കെ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പം യാംബു ട്രിപ്പ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാർക്കാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങോട്ട് ഇതാ നമ്മുടെ മൂന്ന് ബസ് അങ്ങനെ നിരനിരയായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ബറ്റാലിയനൊക്കെ ഇതാ ഇറങ്ങി വരുന്നു. അങ്ങനെ അന്നം തരുന്ന നാടിൻ്റെ ആഘോഷത്തിൽ ഞങ്ങളും പങ്കാളികളാവുകയാണ്. അങ്ങനെ നാഷണൽ ഫൗണ്ടിങ് ഡേയുടെ ആഘോഷത്തിൽ ഞങ്ങളെല്ലാവരും കൂടെ ഇതാ അടിപൊളി ഒരു കേക്കൊക്കെ വാങ്ങി അങ്ങനെ സൗദി ഫൗണ്ടിങ് ഡേയുടെ ആഘോഷത്തിൽ ഞങ്ങളെല്ലാവരും ഇതാ അങ്ങനെ പങ്കു ചേരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ഫ്ലവർ ഷോയുടെ ഉള്ളിലോട്ടുള്ള പ്രവേശനമാണ്. ടിക്കറ്റൊക്കെ അങ്ങനെ സ്കാൻ ചെയ്ത് ഇതാ ഇവിടെ വന്നപ്പോൾ എന്താണ് നമ്മുടെ ലുലു ലുലുവിൻ്റെ ഒരു ചെറിയ സ്നാക്ക് സെൻറ്റർ ഒക്കെ ഉണ്ട്. ഓപ്പൺ ആയിട്ടില്ല. സൈഡിലൊക്കെ സ്നാക്സുകളുടെയും അതുപോലെ തന്നെ നല്ല സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും ഒക്കെ കടകളാണ്. ഇതാ അറബിക് നല്ല അടിപൊളി പെർഫ്യൂം ഷോപ്പ് ഇതാണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ല നേഴ്സറി നല്ല ചെടികളുടെ ഒക്കെ അടിപൊളി വിത്തുകൾ കിട്ടുന്ന കടയാണിത്. അതുപോലെ തന്നെ ടൈലിൻ്റെ ഒക്കെ ഷോറൂമുകൾ. അങ്ങനെ നമ്മുടെ നാട്ടിലെ പുഷ്പമേള നടക്കുന്ന അതേ ഒരു രീതിയിലാണ് നമ്മൾ സൗദി അറേബ്യയിലെ യാംബു എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പുഷ്പോത്സവത്തിൻ്റെ കവാടത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അതവിടെ നമുക്ക് ചെടികളുടെ കൈയൊക്കെ വാങ്ങാം. ഇവിടെ മുതൽ അങ്ങനെ പുഷ്പങ്ങളുടെ ഒരു മായാ പ്രപഞ്ചം തന്നെ അങ്ങനെ ഇങ്ങനെ യാംബു പുഷ്പമേളയുടെ കുറച്ച് കാഴ്ചകൾ നമ്മൾ അങ്ങനെ കാണുകയാണ്. വൈവിധ്യമാർന്ന അനേകം പുഷ്പങ്ങളുടെ ഒരു കലവറ തന്നെയായിരുന്നു നമ്മുടെ പുഷ്പോത്സവം. അങ്ങനെ യാംബുവിൻ്റെ പുഷ്പമേളയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയതാ അങ്ങനെ പുഷ്പങ്ങളൊക്കെ കണ്ടങ്ങനെ ആസ്വദിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതാ നോക്കി അതിൻ്റെ ആ ഫസ്റ്റിൽ നമ്മൾ കയറി വരുന്ന അവിടെ തന്നെ ഇതുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ വയലറ്റും വൈറ്റും എന്ന് വേണ്ട എല്ലാ കളറിലുള്ള പുഷ്പങ്ങൾ അങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ചകളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ. ഇത് കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള പുഷ്പോത്സവങ്ങളെയൊക്കെ നമുക്ക് ഓർമ്മ വരും. പ്രത്യേകിച്ച് നമ്മൾ സൗദി അറേബ്യയിലൊക്കെ ആയിരിക്കുമ്പം ഇതേപോലെയുള്ള ഒരു കാഴ്ച തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം മരുഭൂമി മാത്രം കണ്ട് പോകുന്ന ഞങ്ങൾക്ക് ഇതേപോലെ പച്ചപ്പിൻ്റെ അതുപോലെ തന്നെ നല്ല വർണ്ണാഭമായ പുഷ്പങ്ങളുടെ ഒക്കെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് വളരെ സുഖം അല്ലെങ്കിൽ സന്തോഷം തരുന്നതായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. അപ്പം നമ്മൾ ആ കയറി വരുന്ന ആ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഗാലറി ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വളരെ നല്ല രീതിയിലാണ് ഇവിടെ പുഷ്പങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മളിതാ അങ്ങനെ നീണ്ടുമൂർന്ന് കിടക്കുന്ന ഉദ്യാനത്തിലേക്ക് അതായത് പുഷ്പങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതും പല വർണ്ണങ്ങളിലുള്ള വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ അങ്ങനെ നിരന്നു നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഈ പുഷ്പമേളയിൽ അവർ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പം ജിദ്ദയിൽ നിന്ന് അനേകം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പം അല്പം ഒരു നാലര കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഞങ്ങൾ ഇതിന് ഉള്ളിലെത്തി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് സാധിച്ചത്. സന്ധ്യയായി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ അഭാവം മൂലം നമുക്ക് ഇത്ര ഭംഗിയായിട്ട് ഈ പുഷ്പങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കില്ലായിരുന്നു ഇതുകൊണ്ടോ. അപ്പം നല്ല പകൽ വെളിച്ചത്തിൽ തന്നെ ഇതിൻ്റെ ഒറിജിനൽ കളറ് കണ്ടങ്ങനെ ആസ്വദിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ യാംബു ഫ്ലവർ ഷോ അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് ഈ വർഷം അവർ ഇവിടെ ക്രമീകരിച്ചത്. കൊറോണയുടെ സമയത്ത് ആ രണ്ട് വർഷം ഫ്ലവർ ഷോ ഇല്ലായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഫ്ലവർ ഷോയാണ് ഈ വർഷം ഇവിടെ ഉള്ളത്.
അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അങ്ങനെ അലീനത പൂവിൻ്റെയൊക്കെ ഫോട്ടോകൾ അങ്ങനെ പകർത്തിക്കൊണ്ട് നടക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷം തന്നെയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ, അതിഗംഭീര കാഴ്ചകളൊക്കെ ആയിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മനോഹര കാഴ്ചകൾ അങ്ങനെ കണ്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു. ഇതാ അങ്ങനെ ബസ്സിൻ്റെ സർവീസൊക്കെ നമുക്കിതിനകത്തുണ്ട്. ഇപ്പം നടക്കാൻ വയ്യാത്തവർക്കൊക്കെ നമുക്ക് ഈ ബസ് പിടിച്ച് ഇതിനുള്ളിലൂടെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചു. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ തനതായ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ തനതായ ഡ്രസ്സുകളൊക്കെ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ ധരിച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന കുറച്ച് കാഴ്ചകൾ നമുക്ക് സൗദി അറേബ്യയുടെ തനതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള കുറച്ച് കാഴ്ചകളും ഒക്കെ ഈ ഒരു പുഷ്പമേളയിൽ അവർ ഒരുക്കിയിരുന്നു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഈ ട്രഡീഷണൽ ഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ പഴയ കുറച്ച് ഉപകരണങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ രാത്രി ആയപ്പോഴത്തേനെ നമ്മൾ കണ്ട ആ ഒരു കാഴ്ചയെ അല്ലായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ അങ്ങോട്ട് ഓൺ ആയപ്പോഴത്തേനെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു രാത്രി കാഴ്ച, ഈ പുഷ്പമേളയുടെ ഒരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മനോഹാരിതയായിരുന്നു. കളറുകൾ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ട് ഈ ഫ്ലവേഴ്സിനെ എല്ലാം മൂടിക്കൊണ്ട് കണ്ടോ, വളരെ വൈവിധ്യമാർന്ന കളറും ലൈറ്റും കൂടെ ആയപ്പോഴത്തേനെ ആ കാഴ്ചകൾ ഗംഭീരം തന്നെയായിരുന്നു. അതിനുശേഷം ദാ നമ്മുടെ വെടിക്കെട്ട് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ പ്രാവശ്യം നാട്ടിലെ തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ഉത്സവങ്ങളും ഒക്കെ മിസ്സായ പ്രവാസികൾക്ക് വേണ്ടി അങ്ങനെ യാംബു ഫ്ലവർ ഷോയുടെ ദാ കരിമരുന്ന് പ്രയോഗം അങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഈ കരിമരുന്ന് പ്രയോഗത്തോടുകൂടി നമ്മൾ തിരിച്ച് ജിദ്ദയിലോട്ട് പോവുകയാണ്. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.